ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സിക്സ്റ്റീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നോൺ വെജ് വിഭവമാണ് ചിക്കൻ ലെഗ് വെച്ച് സ്റ്റാർട്ടറായി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൈ. ഇതിൻ്റെ പേര് ചിക്കൻ ലോലിപോപ്പ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 10 ചിക്കൻ ലെഗാണ് എടുത്തിരിക്കുന്നത്. മുട്ട 2 എണ്ണം, മൈദ, കോൺഫ്ലോർ, കടലമാവ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, റെഡ് കളറ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സോയ സോസ്, ഉപ്പ്, വെളിച്ചെണ്ണ, വിനീഗർ. വെള്ളം ആവശ്യത്തിന്. ചിക്കൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി ഒരു 4-5 ടീസ്പൂൺ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, സോയ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ, വിനാഗിരി 1 ടേബിൾ സ്പൂൺ. മസാല ചിക്കൻ ലെഗിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും മസാല എത്തണം. മസാല നന്നായി എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിച്ചതിന് ശേഷം ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം. മസാല നന്നായി പിടിച്ചതിന് ശേഷം ഒരു കുക്കറിലാക്കി നമുക്ക് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ആദ്യം 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ, 1/3 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, 1 നുള്ള് റെഡ് കളർ. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി വെക്കണം. ഇവിടെ നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ വേവാൻ വെച്ചിരിക്കുന്ന ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഒരു വിസിൽ, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിട്ടാൽ മതി. സ്റ്റീമ് പോയതിന് ശേഷം ചിക്കൻ ലെഗ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മസാല പറ്റി വേവിച്ച് വെച്ച ചിക്കൻ നമുക്ക് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അതിനുശേഷം സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചീനച്ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിൽ എണ്ണ ഒഴിക്കണം. ഈ ചിക്കൻ ലെഗ് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്, അത് കാരണം കുറച്ചധികം എണ്ണ നമുക്ക് യൂസ് ചെയ്യണം. മസാല പറ്റി വേവിച്ച ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് ബാറ്ററിൽ നന്നായി മുക്കി എണ്ണ നന്നായി ചൂടാവുമ്പോൾ ചിക്കൻ ലെഗ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിം എപ്പോഴും കീപ്പ് ചെയ്യാൻ നോക്കണം. ഇനി ഡീപ്പ് ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ഓരോന്നായി പ്ലേറ്റിലേക്ക് മാറ്റാം. അലുമിനിയം ഫോയിൽ വെച്ച് റാപ്പ് ചെയ്ത് സെർവ് ചെയ്യാം. സ്റ്റാർട്ടറായി സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ ആൻഡ് താങ്ക് യു.